രാജ്യത്ത് ഓൺലൈൻ വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ തുടരാൻ അനുമതി നിഷേധിക്കുന്ന നടപടിയിൽ നിന്ന് പിന്മാറി ട്രംപ് സർക്കാർ. തീരുമാനം സർക്കാർ പിൻവലിച്ചതായി ഫെഡറൽ ജഡ്ജ് അലിസൺ ബറോഗ് അറിയിച്ചു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, സാഷസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉന്നത സർവകലാശാലകളുടെ എതിർപ്പിനെ തുടർന്നാണ് ട്രംപ് തീരുമാനം മാറ്റിയത്. വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കാനുള്ള വിവാദ തീരുമാനം പിൻവലിച്ച് അമേരിക്ക. വിദ്യാർത്ഥി വിസ റദ്ദാക്കാനുള്ള തീരുമാനം സർക്കാർ പിൻവലിച്ചതായും ഉത്തരവുമായി ബന്ധപ്പെട്ട നടപടികൾ റദ്ദാക്കാൻ സർക്കാർ സമ്മതിച്ചതായും ഫെഡറൽ ജഡ്ജി ആലിസൺ ബോറോസ് വ്യക്തമാക്കി. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ കോഴ്സുകൾ ഓൺലൈനിൽ ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികൾ രാജ്യം വിടണമെന്ന് ജൂലൈ 6 ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉത്തരവ് നൽകിയത്. ഇതിനെതിരെ ഹാർവാർഡും MIT അടക്കമുള്ള മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് കോവിഡ് മൂലം പൂർണ്ണമായും ഓൺലൈൻ കോഴ്സുകളിലേക്ക് മാറിയ വിദേശ വിദ്യാർത്ഥികൾ രാജ്യം വിടണമെന്ന് ICE ആവശ്യപ്പെട്ടത്. രാജ്യത്ത് തുടരണമെങ്കിൽ ഓഫ്ലൈൻ കോഴ്സുകൾ നൽകുന്ന മറ്റൊരു കോളേജിലേക്ക് മാറണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. വൈറസ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വീണ്ടും തുറക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിയെന്നും വിമർശനമുയർന്നിരുന്നു. വരാനിരിക്കുന്ന അധ്യയന വർഷത്തിലെ എല്ലാ ക്ലാസുകളും ഓൺലൈനിൽ നടത്താനാണ് ഹാർവാർഡ് സർവകലാശാലയുടെ തീരുമാനം. എന്നാൽ സ്കൂളുകൾ വീണ്ടും തുറക്കാൻ ആഹ്വാനം ചെയ്യുന്ന ട്രംപ് ഈ നീക്കത്തെ വിമർശിച്ചിരുന്നു. ഉത്തരവിനെ തുടർന്ന് വിവിധ സർവകലാശാലകളും കമ്പനികളും നിയമ നടപടി സ്വീകരിച്ചിരുന്നു. വിദ്യാർത്ഥികളെ വ്യക്തിപരമായും സാമ്പത്തികപരമായും ഉത്തരവ് ബാധിക്കുമെന്ന് സർവകലാശാലകൾ ചൂണ്ടിക്കാട്ടി. US കോളേജുകളിലും സർവകലാശാലകളിലുമായി 1,000,000+ വിദേശ വിദ്യാർത്ഥികളാണ് ഉള്ളത്. മിക്ക സ്കൂളുകളും ആശ്രയിക്കുന്നത് വിദേശ വിദ്യാർത്ഥികളുടെ ഫീസിൽ നിന്നുള്ള വരുമാനമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.